ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു വ്ളോഗാണ് ചെയ്യുന്നത്. എവിടെയാണ് പോകുന്നതെന്ന് നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള എൻ്റെ ഉമ്മയുടെ അനിയത്തിയുടെ കൂടെയാണ്. അപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് വ്ളോഗിൽ ഒരിക്കലും കുഞ്ഞുമ്മന്ന് പറയരുതെന്ന്. അപ്പോൾ ആരാണെന്ന് എൻ്റെ കൂടെ ഉള്ളത് മനസ്സിലായില്ല നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് എൻ്റെ ഉമ്മയുടെ അനിയത്തി, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ജെസ്സി. എല്ലാവരും ജെസ്സി മോളെന്നാണ് വിളിക്കുക, കുഞ്ഞുമ്മന്ന് വിളിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല ആൾക്ക്. അപ്പോൾ എന്നാ ഞങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് ജെസ്സി മോള് താമസിക്കുന്ന ഫ്ലാറ്റ്. ഇതിൻ്റെ തേർഡ് ഫ്ലോറിലാണ് ആൾ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഉമ്മയുടെ വീട് കൊച്ചിയിലാണെന്നുള്ളത്. ഇത് കൊച്ചിയിലാണ്, എൻ്റെ ഉമ്മയുടെ എല്ലാ റിലേറ്റീവ്സും കൊച്ചിയിലാണുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ദിവസം ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നതാണ്. വല്ലപ്പോഴൊക്കെയേ വരാറുള്ളൂ ഇങ്ങോട്ട്. ആദ്യം ചെറുപ്പത്തിലൊക്കെ ഫുള്ളും കൊച്ചിയിൽ തന്നെയായിരുന്നു ഞങ്ങൾ. പിന്നെ വലുതായതിനു ശേഷം ഇപ്പോൾ ഞങ്ങളധികം അങ്ങനെ വരാറില്ല. എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വരാറുള്ളൂ. ഇത് ആളുടെ ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. അപ്പോൾ ഞാനിവിടെ കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ജെസിമോളുടെ കൂടെ തന്നെയാണ്. ഒന്നുമല്ല, ആൾ ഭയങ്കര ജോളിയാണ്. ഉമ്മയുടെ അനിയത്തി കുഞ്ഞുമ്മ എന്നുള്ള റേഞ്ചല്ല ഞങ്ങൾ, നല്ല അടിപൊളി ഫ്രണ്ട്സാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ ഉദ്ദേശം ഒന്ന് മെട്രോയിൽ കയറണം, അതുപോലെ തന്നെ ലുലു മാളൊന്ന് കറങ്ങണം. അത് രണ്ടാളും തനിച്ച് പോകാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ കുഞ്ഞുമ്മയുടെ വണ്ടിയിൽ, അല്ല ജെസിമോളുടെ വണ്ടിയിൽ ഞങ്ങളിതാ ഇവിടെ പോവാണ്. അപ്പോൾ ഇത് തോപ്പുംപടി സെൻ്ററാണ്. തോപ്പുംപടി സെൻറ്ററിൽ നിന്ന് നമ്മൾ നേരെ എറണാകുളത്തേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു പാലം കിട്ടും, തോപ്പുംപടി പാലം. ഈ തോപ്പുംപടി പാലത്തിലൂടെയാണ് നമ്മൾ എറണാകുളത്തേക്ക് കടക്കുന്നത്. അപ്പോൾ നമ്മളിതാ തോപ്പുംപടി പാലത്തിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതാണ് തോപ്പുംപടി, പഴയ പാലമാണിത്. പുതിയ പാലം അപ്പുറത്ത് വേറെ ഒരെണ്ണമുണ്ട്. നമ്മൾ പഴയ പാലത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പാലമൊക്കെ കഴിഞ്ഞിട്ട് പഴയ കൊച്ചിൻ എയർപോർട്ടിൻ്റെ സൈഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മതിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം പഴയ ആൾക്കാർക്കൊക്കെ കണ്ടിട്ടുണ്ടാവും ഇത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പണ്ടത്തെ ഒരുപാട് സിനിമകളിൽ ഈ സൈഡ് കാണിക്കുന്നുണ്ട്. ഇപ്പോഴും ചില സിനിമകളിലൊക്കെ ഈ ഭാഗങ്ങൾ കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് ഉണ്ടായത്. പണ്ട് ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ കുട്ടികളായിരിക്കുന്ന സമയത്ത് വരുമ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മ തട്ടി വിളിക്കും. കാരണം ചില സമയത്തൊക്കെ പ്ലെയിൻ പൊന്തുന്നത് കാണാം, നമുക്ക് ശരിക്കും കാണാൻ പറ്റും പ്ലെയിൻ പൊന്തിപ്പോകുന്നത്. നമ്മൾ നാട്ടുമ്പുറത്തുകാരല്ലേ, അപ്പോൾ ഫ്ലൈറ്റൊക്കെ നമ്മൾ പോകുന്നത് വളരെ ലോങ്ങിൽ നിന്നാണ് കാണാറുണ്ടായിരുന്നത്. അപ്പോൾ കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലൈറ്റ്സ് അടുത്തുനിന്ന് പോകുന്നത് കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എനിക്കത് പണ്ടത്തെ ആ ഓർമ്മകൾ വന്നു. നമ്മൾ കുറച്ചും കൂടെ ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ കുറച്ച് ആർമി ഓഫീസേഴ്സ് നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ അടുത്ത് തന്നെ ഒരു നാലഞ്ച് പയ്യന്മാർ നിന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ക്യാമറ പിടിച്ചിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യണ കണ്ടപ്പോൾ അവർ കൈ പൊക്കി കാണിക്കുകയാണ്. അന്ന് ഒരു കമൻ്റ് അടിച്ച് അപ്പോൾ ഞങ്ങളിതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് ഫാസ്റ്റായിട്ട് പോവാം, നമുക്ക് നേരെ മെട്രോയിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് പോണ വഴിയിലെ കാഴ്ചകളൊക്കെ ഇതുപോലെ കാണാം. ഇത് നേവൽ ബേസാണ്. ഇത് നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ എൻട്രൻസാണ്. ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് മഹാരാജാസിൻ്റെ അവിടുത്തെ മെട്രോ സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ മഹാരാജാസിൻ്റെ അടുത്തുള്ള മെട്രോ സ്റ്റേഷനിലേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഒന്ന് രണ്ട് സിഗ്നലൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജെസിമോൾക്ക് സിഗ്നലിനെ കുറിച്ചിട്ട് വലിയ പിടുത്തമില്ല കേട്ടോ. അപ്പോൾ എനിക്കും ആദ്യമൊക്കെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇതുപോലെ സിഗ്നലിൻ്റെ അവിടെ എത്തിയാൽ ഇത്തിരി പേടിയായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ സിഗ്നലിൻ്റെ അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയപ്പോൾ ഒരു അടിപൊളി കാറ് കണ്ടു. കാറിൻ്റെ കമ്പനിയുടെ പേരൊന്നും അറിയില്ല, പക്ഷേ കളർ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഉണ്ണിയെ കണ്ടാൽ അറിയില്ലേ ഊരിലെ പഞ്ഞെന്ന് പറഞ്ഞ പോലെ, വണ്ടി കണ്ടാൽ തന്നെ അറിയാം ആളൊരു സ്റ്റാൻഡേർഡ് മുതലാണെന്നുള്ളത്. അപ്പോൾ നമ്മളിതാ ഇവിടെ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത്. നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. അങ്ങനെ എൻ്റെ ഒരുപാട് നാളത്തെ ഒരാഗ്രഹം കൂടെ ഇവിടെ സഫലമാവുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് മെട്രോ ട്രെയിനിൽ കയറാൻ വേണ്ടി പോകുന്നത്. കുറേ നാളായി പോകണം എന്ന് ആഗ്രഹിക്കുന്നു. അത് ഫാമിലിയുടെ കൂടെ പോകാനായിരുന്നു ഇഷ്ടം. പക്ഷേ ഇവിടെ വന്നപ്പോൾ ലുലു മോള് പോകാമെന്ന് പറഞ്ഞപ്പോൾ ജെസ്സി മോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, നീ മെട്രോയിൽ പോയിട്ടില്ലല്ലോ, നമുക്ക് മെട്രോ ട്രെയിനിലൂടെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുത്ത്, ഇവിടെ ചെറിയൊരു പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട്, അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് നിന്ന് ബാഗ് സ്കാൻ ചെയ്തിട്ട് നമ്മൾ കടക്കുന്നു.
ഇനി നമ്മളുടെ കയ്യിലുള്ള ടിക്കറ്റിൻ്റെ ക്യു ആർ കോഡ് അവിടെ സ്കാൻ ചെയ്തിട്ട് നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. നമ്മൾ എൻ്റർ ചെയ്തിട്ട് അങ്ങനെ നമുക്ക് നേരെ മുന്നോട്ട് പോകാം. സെക്കൻഡ് ഫ്ലോറിലാണെന്ന് തോന്നുന്നു. പ്ലാറ്റ്ഫോം ടൂലാണ് നമ്മളേക്ക് പോവേണ്ടത്. നമുക്ക് നേരെ പോവാം. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോവാം. ഇപ്പോൾ ഞങ്ങൾ സ്റ്റെപ്പ് വഴിയാണ് പോകുന്നത്. തൊട്ടപ്പുറം തന്നെ എൻ്റെ ശത്രു എസ്കലേറ്റർ ഉണ്ട്. എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ എസ്കലേറ്ററിൽ കയറുന്നുണ്ടെങ്കിൽ ഈ കാട് കൈപിടിച്ചിട്ടൊക്കെ കയറുക. അപ്പോൾ ഒറ്റയ്ക്ക് ഇപ്പോൾ വന്നപ്പോൾ എനിക്ക് കയറാൻ ഭയങ്കര പേടിയുണ്ട്. ഞാൻ കയറിയില്ല. പക്ഷേ ജെസിമോള് എസ്കലേറ്റർ വഴിയാണ് കയറിയത്. എനിക്ക് നല്ല പേടിയായതുകൊണ്ട് ഞാൻ കയറിയില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞു. നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് കടന്നു. സെക്കൻഡ് ഫ്ലോറിൽ കടന്നപ്പോൾ അതാ ഇവിടെ കേക്ക് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കേക്ക് ഫെസ്റ്റിവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു ഫ്രണ്ട് മെട്രോയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻജോ എന്നാണ് പേര്, ആൻജോ ഫ്രാങ്ക്ലിൻ. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് കുറച്ച് ദിവസം മുന്നേ ഇതുപോലെ ഒരു ബ്രോഷർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ മെട്രോയിൽ കേക്ക് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, നീ ബേക്കറല്ലേ, അപ്പോൾ നിനക്ക് ഇതിലൊന്ന് കാണാനോ അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ പറ്റും, രജിസ്റ്റർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിവിടെ എത്തിയപ്പോഴാണ് അത് ഇന്നാണ് അതിൻ്റെ ഡേറ്റ് എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതൊക്കെ ഒന്ന് കാണാൻ പറ്റി. അപ്പോൾ ആൻജോനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൻ തിരക്കാണ്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു എല്ലാ സ്റ്റേഷനിലും ഇതുപോലെ ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വൺ ഡേ പാസ് എടുക്കുകയാണെങ്കിൽ എല്ലാ സ്റ്റേഷനിലും ഇറങ്ങിയിട്ട് ഇത് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ കേക്ക്സിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കണ്ടു. കാരണം ഞങ്ങളുടെ ലക്ഷ്യം ലുലു മോളാണ്. അവിടെ പോയിട്ട് കുറച്ചധികം നേരം ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുത്തെ കേക്കിൻ്റെ കാണലൊക്കെ അവസാനിപ്പിച്ച് നേരെ പ്ലാറ്റ്ഫോമിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ഇതാ നേരെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഒരു സെക്യൂരിറ്റി ഗാർഡ് നിൽക്കുന്നുണ്ട്. ആളുടെ അടുത്ത് നമ്മൾ ചോദിച്ചു എടപ്പള്ളിയിലേക്ക്, അതായത് ലുലു മോളിലേക്ക് പോകുന്ന ട്രെയിന് ഏത് വശത്താണെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ തന്നെ നിന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവിടുന്ന് എടപ്പള്ളി ഭാഗത്തുനിന്ന് ഇങ്ങോട്ടൊരു ട്രെയിൻ വന്നിരുന്നു. അത് പേട്ട ആ വഴിക്ക് പോകുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിങ് എനിക്കുണ്ടായിരുന്നു, നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ട്രെയിൻ ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിനി ട്രെയിനിലേക്ക് കയറാം. എങ്ങനെ നമ്മളുടെ ട്രെയിനിൻ്റെ ഡോർ ഇതാ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ അകത്തേക്ക് കയറി. കയറിയിട്ട് ജെസി ആദ്യം തന്നെ കയറിയിരുന്നു. എനിക്ക് അവിടെ നിന്നിട്ട് കുറച്ച് ഷൂട്ട് ചെയ്യാമെന്നുണ്ടായിരുന്നു. അവിടെ എന്നെയും പിടിച്ച് വിളിച്ച് അവളുടെ അടുത്തിരുത്തി. അപ്പോൾ ട്രെയിനിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം എല്ലാവരും കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ട് കുറച്ച് ക്യാപ് ഇട്ടിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ അധികം തിരക്കൊന്നുമില്ല ട്രെയിനിൽ. അപ്പോൾ നമുക്ക് ഞാനും ജെസിമോളും മാത്രമാണ് അവിടെ കെട്ടിപ്പിടിച്ചിരുന്നിരുന്നത്. ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എടപ്പള്ളി സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് നേരെ നമ്മൾ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ലുലു മോളിൻ്റെ എൻട്രൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ജെസിമോള് നേരെ എസ്കലേറ്ററിൽ കയറി എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് സ്റ്റെപ്പ് ഇറങ്ങാൻ വയ്യാന്ന്. ഞാനും എസ്കലേറ്ററിൻ്റെ അവിടെ അതാ പകച്ച് നിൽക്കുകയാണ്. എനിക്ക് ഭയങ്കര പേടിയാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതെന്ന് വീണിട്ടുണ്ട്. അപ്പോൾ സകല ദൈവങ്ങളെയും വിളിച്ചിട്ട് ഞാനിത് അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. എനിക്കൊരു വാശിയുണ്ട് ജെസിമോൾ ഒറ്റയ്ക്ക് എന്നെ ഇട്ടിട്ട് പോയത് കാരണം ഒറ്റയ്ക്ക് ഇറങ്ങണം എന്നുള്ളത്. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് എസ്കലേറ്ററിലേക്ക് പൊത്തി പിടിച്ച് കയറിയിട്ടുണ്ട്. എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയില്ല ഞാൻ നന്നായിട്ട് പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. വലിയ കാര്യത്തിൽ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിലും നല്ല പേടിയുണ്ട്. എൻ്റെ കണ്ണുകൾ നോക്കിയാൽ അറിയാം. അപ്പോൾ നമ്മളിതാ ആ യാത്ര പൂർത്തിയാക്കി ഞാൻ താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടെയും സ്റ്റേഷനിൽ ഇതുപോലെ കേക്ക് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കണ്ടു. നമ്മൾ കണ്ടിട്ട് നേരെ പോവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു ഫാൻസി ഷോപ്പുണ്ട്. അപ്പോൾ അതിൽ ഇതുപോലെ തന്നെ ലേഡീസ് ഐറ്റംസാണ്, ബാഗ്സ്, അതുപോലെ തന്നെ റിസ്റ്റ് ബാൻഡുകൾ, വാച്ച്, ഇതൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഞാനൊരു വാച്ച് വാങ്ങിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ആ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ എൻട്രൻസിൽ ഇറങ്ങണം. അവിടെ തന്നെ ഒരു ആനേനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ള് കയർ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. നല്ല ഭംഗിയുണ്ട് അതിനെ കാണാൻ വേണ്ടിയിട്ട്. വീണ്ടും നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. ഇപ്രാവശ്യം ഞാൻ ജെസ്സിയുടെ കൈ പിടിച്ചിട്ടാണ് എസ്കലേറ്ററിൽ കയറിയിട്ടുള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് ലുലു മോൾ മുഴുവനും ഞങ്ങൾ എസ്കലേറ്റർ തകർത്തിട്ടുണ്ട്. എൻ്റെ എല്ലാ പേടിയും ജെസ്സി മോൾ മാറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ എക്സിറ്റ് ചെയ്യുന്ന സമയത്തും ഇതുപോലെ നമ്മളുടെ കയ്യിൽ നിന്ന് ആ ടിക്കറ്റ് കളയാൻ പാടില്ല. ടിക്കറ്റ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് വേണം നമുക്ക് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുന്ന് കയറുമ്പോൾ തന്നെ ജെസ്സി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടിക്കറ്റ് കളയരുത്, അവൾക്ക് ഒരു പ്രാവശ്യം ഇതുപോലെ അബദ്ധം പറ്റിയിട്ടുള്ളതാണ്, അവളും കുട്ടികളും വന്നിട്ട് എക്സിറ്റ് ചെയ്യാൻ പറ്റാതെ.
അപ്പോൾ നമ്മൾ അവിടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് ഇതാ നമ്മളുടെ ലുലു മോളിൻ്റെ എൻട്രൻസിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ലുലു മോളിൻ്റെ എൻട്രി എത്തിയപ്പോൾ എനിക്ക് ഇക്കാനെ നന്നായിട്ട് മിസ് ചെയ്തു. മോനും ഉമ്മയും ഒക്കെ ലുലു മോൾ വന്ന് കണ്ടിട്ടുള്ളതാണ് കുറേ പ്രാവശ്യം. ഞാനും ഇക്കയും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളാണ് ഒരുമിച്ച് വരാൻ വേണ്ടി ഇരുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ അങ്ങനെ ജെസ്സിനായിട്ട് വന്നു എന്ന് മാത്രം. അപ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷൻ ആദ്യം ഉണ്ടായിരുന്നു, ഇക്ക ഇല്ലാത്തൊരു മിസ്സിങ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ജെസ്സിയുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ അടിക്കാനുള്ള ഒരു അവസരം പോലും അവൾ തരില്ല. കാരണം അത്ര എന്താ പറയുക, ജോളിയാണ് ആൾ. നമ്മളൊരിക്കലും ടെൻഷൻ അടിക്കാൻ അവളായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവൾ കൂടെ ഉള്ളപ്പോൾ ഒരിക്കലും നമ്മളെ ടെൻഷൻ അടിക്കാൻ അവൾ വിടില്ല. എപ്പോഴും ജോക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, എപ്പോഴും പൊട്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളെ മറ്റുള്ളവരെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിവിടെ ആ എൻട്രൻസിൻ്റെ അവിടെ നമ്മളുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നുണ്ട്, സാനിറ്റൈസർ നമുക്ക് അടിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവിടെ എൻട്രൻസിൽ തന്നെ നമ്മളുടെ പേരും വാക്സിൻ എടുത്തതാണോ എന്നുള്ളത് എഴുതുന്നുണ്ട്. നമ്മളെ ഫോൺ നമ്പറൊക്കെ വാങ്ങിക്കുന്നുണ്ട്. നമ്മൾ നേരെ സെക്കൻഡ് ഫ്ലോറിലാണ് എത്തിയിട്ടുള്ളത്. സെക്കൻഡ് ഫ്ലോറിൽ ഒരു മാപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഇതൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ലുലു മോളിൻ്റെ ഉള്ളിൽ ഇന്ന് ഞങ്ങൾ ഫുള്ള് ഒരു 4-5 മണിക്കൂർ ഇതിൻ്റെ ഉള്ളിൽ കറങ്ങി തീർക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 4-5 മണിക്കൂറൊന്നും പോരാ അവിടെ കാണാൻ വേണ്ടിയിട്ട്. എന്നാലും ഞങ്ങൾ രണ്ടുപേരും ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിത് അവിടെ കറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഷോപ്പ് ചെയ്തിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇവിടുന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷോപ്പ് ചെയ്യാത്ത കുറേ ഐറ്റംസ് ഞങ്ങൾ ഇവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇലക്ട്രോണിക് ഡിവൈസുകളും അതുപോലെ തന്നെ നമ്മൾ കുറേ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാ ഫ്ലോറും ഒന്ന് നടന്ന് കാണാം. മെയിൻ ഉദ്ദേശം ഞങ്ങൾക്ക് അത് തന്നെയായിരുന്നു, ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്തിട്ട് വരിക എന്നുള്ളതാണ്. അല്ലാതെ ഷോപ്പ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യണമെന്നോ ഒന്നും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. ഞങ്ങൾ വരുമ്പോഴും പറഞ്ഞിട്ട് വന്നത് അങ്ങനെ തന്നെയാണ്, നമുക്കൊന്ന് ഹാപ്പി ആയിട്ട് പോയിട്ട് ഹാപ്പി ആയിട്ട് തിരിച്ചു വരിക എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് ഞാനും ജെസ്സിയും തമ്മിലുള്ള ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതൊക്കെ എല്ലാം ഒന്ന് കാണാം. ലുലു മോളിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞങ്ങൾ ആദ്യം ചെയ്ത പണി ഇതാണ്. അവിടെ ഒരു പെർഫ്യൂംസിൻ്റെ ഷോപ്പുണ്ട്. അതിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ ഒരു ആള് ക്യാമറ പിടിച്ചിട്ട് നിൽക്കുന്ന ഒരു സ്റ്റാച്യു ഉണ്ട്. അവിടെ നിന്നിട്ട് ഇതാ ജെസ്സി നന്നായിട്ട് പോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനും പോസ് ചെയ്തു. അതൊരു ഫാൻസി ഷോപ്പിലേക്കാണ്. അവിടെ നിന്ന് നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ജെസ്സിക്ക് കുറച്ച് കോസ്മെറ്റിക് ഐറ്റംസ്, അതുപോലെ തന്നെ പാച്ചുവിന് ജെസ്സിയുടെ മോൾക്ക് ഹെയർ ബോ വാങ്ങിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കയറിയത്. അപ്പോൾ നമുക്ക് അവിടുത്തെ സെയിൽസ് ഗേൾ ഒരു ഡേ ക്രീം പരിചയപ്പെടുത്തി തന്നു. ലൂമിനസ്ന്ന് പേരിട്ടുള്ള ഒരു ബ്രൈറ്റനിങ് ക്രീമാണ്. അപ്പോൾ അത് രാത്രിയും പകലും യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ അണ്ടർ ഐസിലുള്ള ബ്ലാക്ക് മാർക്കൊക്കെ പോയി കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 1499 രൂപയാണ് അതിൻ്റെ റേറ്റ് പറഞ്ഞത് അവർ. അപ്പോൾ ഒരു നല്ല ഒരു പ്രൊഡക്റ്റാന്ന് പറഞ്ഞിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ലിപ്സ്റ്റിക്ക് അതുപോലെ തന്നെ ഇയർ ബോ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന്. നമ്മൾ നേരെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ പോയത് ഒരു ലെൻസ് ആൻഡ് സ്പെക്സിൻ്റെ ഷോറൂമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, സ്പെക്സ് എന്ന് പറയുന്ന ഒരു വീക്ക്നെസ് ആണ്. എനിക്ക് കൂളിംഗ് ഗ്ലാസ് ഇല്ലാതെ ഞാൻ വണ്ടി ഓടിക്കില്ല എന്നാണ് എൻ്റെ സ്റ്റുഡൻസ് പറയാറ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി നല്ലൊരു സ്പെക്സ് ഉണ്ട്. എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഹബീബ് ഗിഫ്റ്റ് തന്നതാണ്. അടിപൊളി റേബാൻ്റെ ഒരു ഗ്ലാസ് ആണ് അത്. അപ്പോൾ ഞാനിപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. എങ്കിലും സ്പെക്സ് കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് വെച്ച് നോക്കുകയാണ്. ഞാനും ജെസ്സിയൊക്കെ ഒന്ന് വെച്ച് നോക്കി നല്ല ഭംഗിയുള്ള 1-2 എണ്ണം കണ്ടോ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. റേറ്റ് ഞാൻ പറയുന്നില്ല, നല്ല കോസ്റ്റ്ലിയാണ്. പിന്നെ നമ്മൾ നേരെ പോയത് ഒരു ഇലക്ട്രോണിക് ഷോറൂമിലേക്കാണ്. അപ്പോൾ ജെസ്സിയുടെ ഫോണിൻ്റെ സ്ക്രീൻ ഗാർഡ് ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പൗച്ച് നോക്കണം. പിന്നെ ജെസ്സിയുടെ ഒരു നൈബർ ഉണ്ട് അൽത്താഫ്. അപ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 32-ഇഞ്ച് TV ഓഫർ ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ 32-ഇഞ്ച് TV ഒന്ന് നോക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ ഒരു 48 ഇഞ്ചിൻ്റെ ഒരു TV ഇംബെക്സിൻ്റെ കണ്ടു. അപ്പോൾ എൻ്റെ വീട്ടിലുണ്ട് 50 ഇഞ്ചസിൻ്റെ ഒരു TV.
പക്ഷെ എനിക്ക് അതിനേലും നന്നായിട്ട് ക്ലാരിറ്റി ഈ ടി വി തോന്നി. നല്ലൊരു അടിപൊളി ടി വിയാണ് ഇമ്പക്സിൻ്റെ ടി വി. 56,990 രൂപയാണ് അതിൻ്റെ പ്രൈസ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് 32-inch ടി വിയുടെ ഓഫർ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അവിടെ 32-inch ഒന്ന് രണ്ട് ബ്രാൻഡഡ് ടി വിസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓഫറൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ജെസ്സിയുടെ ഫോണിൻ്റെ സ്ക്രീൻ ഗാർഡ് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ സ്ക്രീൻ ഗാർഡ് മാറ്റാൻ വേണ്ടി പോകുന്നിടത്ത് ഒരു ബോക്സിലാക്കിയിട്ട് കുറേ മൈക്രോ ചിപ്പുകൾ, അതുപോലെ തന്നെ സി ടൈപ്പ് കേബിള്, ഹെഡ്സെറ്റ്, ഇതൊക്കെ ഒരു ബോക്സിലാക്കിയിട്ട് അത് ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഐ ടി ടീച്ചറല്ല, മൗസ് കണ്ടിട്ട് നമ്മൾ മൈൻഡ് ചെയ്തില്ല എന്ന് വേണ്ട എന്ന് വിചാരിച്ചിട്ട് അവിടെ ഒപ്റ്റിക്കൽ വയർലെസ് മൗസ് ഉണ്ടായിരുന്നു. അടിപൊളി മൗസ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ പ്രൈസ് ആണെങ്കിൽ അവിടെ 999 ആണ് പ്രൈസ് വരുന്നത്. ജസ്റ്റ് ഞാനൊന്ന് എടുത്ത് നോക്കി എന്നുള്ളൂ. അത് അതിൻ്റെ കളർ കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അതൊന്ന് എടുത്ത് നോക്കി. പിന്നെ നമുക്ക് നേരെ പൗച്ച് വാങ്ങിക്കാനും അതുപോലെ തന്നെ ജെസ്സിയുടെ ഫോണിൻ്റെ സ്ക്രീൻ ഗാർഡൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ജെസ്സി സ്ക്രീൻ ഗാർഡും പൗച്ചൊക്കെ നോക്കുന്ന സമയത്ത് ഞാനിവിടെ മിക്സിയുടെ ഓഫർ കണ്ടു. അപ്പോൾ ജസ്റ്റ് ആ മിക്സിയുടെ ഓഫർ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. നല്ല അടിപൊളി ബട്ടർഫ്ലൈയുടെ മിക്സിയാണ്. അതുപോലെ തന്നെ ജ്യൂസറും കൂടിയുണ്ട്. അതിൽ 7,260 രൂപയുടെ മിക്സി, ഓഫർ റേറ്റ് 3,999 ആണ്. അപ്പോൾ അതൊന്ന് നോക്കി. അങ്ങനെ നമ്മൾ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ താഴെ ഫ്ലോറിലേക്കാണ് പോകുന്നത്. താഴെ ഫ്ലോറിൽ നമുക്ക് കുറച്ച് ഡ്രസ് മെറ്റീരിയൽസ് നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ താഴേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ കയറുന്നത് ലുലു ഫാഷൻ ഷോറിലേക്കാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആണല്ലോ. അപ്പോൾ ജെസ്സി പറയുന്നുണ്ട് ഇവിടെ നല്ല ക്രൗഡായിരിക്കും. ഓൾറെഡി അറിയാലോ, ലേഡീസ് മെറ്റീരിയൽസ് ഉള്ള സ്ഥലത്ത് ഫുള്ളും എപ്പോഴും തിരക്കായിരിക്കും. നമ്മൾ പെണ്ണുങ്ങൾക്കാണല്ലോ ഏറ്റവും കൂടുതൽ പർച്ചേസിങ് ഇഷ്ടമുള്ള ആൾക്കാർ. അപ്പോൾ ഇപ്പോൾ കോവിഡ് ആയത് കാരണം അങ്ങനെ തിരക്കൊന്നുമില്ല. നമുക്ക് വളരെ ഫ്രീ ആയിട്ട് തന്നെ എല്ലാം കാണാനും അതുപോലെ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഷോപ്പുകളിലും എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് കസ്റ്റമേഴ്സിനെ അവർ റിസീവ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഹെയർ ബോ നോക്കുകയാണ്. ഞാൻ ഇത് വാങ്ങിച്ചിട്ടില്ല, ഇത് ജസ്റ്റ് നോക്കിയതാണ്. അതുപോലെ തന്നെ ഇവിടെ കുറേ ഹെയർ ബാൻഡുകളുണ്ട്, നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇതൊരു പക്കാ ഡ്രസ് മെറ്റീരിയൽസ് മാത്രമുള്ള ഒരു ഷോപ്പല്ല, എല്ലാ ഫാൻസി ഐറ്റംസും ഉണ്ട്. ലേഡീസിൻ്റെ എല്ലാ ഫാൻസി ഐറ്റംസും ഉള്ളൊരു ഷോപ്പാണത്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബില്ല് ജെസ്സി പേ ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുപേരും പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒന്നും തന്നെ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി കണ്ട് വരാം. അതുപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ സമയം 2 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലേറ്റായിട്ട് അവിടുന്ന് എന്തെങ്കിലും കഴിക്കാമെന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോഴും നമ്മുടെ കൈയൊക്കെ സാനിറ്റൈസ് ചെയ്ത് അവർ നമുക്ക് ഗ്ലൗവൊക്കെ തരുന്നുണ്ട്. അതൊക്കെ ഇട്ടിട്ട് വേണം അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഫസ്റ്റ് സെഷനിൽ ഇരിക്കുന്നത് കംപ്ലീറ്റ് നമ്മൾ റൈസ് പൗഡർ, അതുപോലെ തന്നെ ആട്ട, അങ്ങനെയുള്ള ഐറ്റംസാണ് നമ്മൾ കയറുന്ന എൻട്രൻസിലുള്ളത്. നമുക്കെല്ലാം ഓടിച്ചിട്ടൊന്ന് കാണണം. കണ്ടതിന് ശേഷം നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കാണാം. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സിൻ്റെ സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കടക്കുന്നത് ഒരു ബേക്കറി സെക്ഷനാണ്. അപ്പോൾ അവിടെ ഒത്തിരി കേക്ക്, ഒരുപാട് ഫ്ലേവറിലുള്ള കേക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇത് ബട്ടർസ്കോച്ചിൻ്റെ 1 kg കേക്കാണ്. 499 ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. ഇനി നമുക്ക് തൊട്ടടുത്ത് തന്നെ അതാ ഒത്തിരി ഫ്ലേവേഴ്സിലുള്ള കേക്ക്സ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കേക്ക് ഉണ്ട് ഇവിടെ.
സ്ട്രോബെറി ഫ്ലേവറുള്ള കേക്ക് ഉണ്ട്, അതുപോലെ തന്നെ പർപ്പിൾ വെൽവെറ്റ് ഉണ്ട്, ടെൻഡർ കോക്കനട്ട് കേക്ക് ഉണ്ട്, ബ്ലാക്ക് ഫോറസ്റ്റ്, അതുപോലെ തന്നെ ഹണി ആൽമണ്ട് കേക്ക്, അങ്ങനെ ഒത്തിരി ഒത്തിരി ഒരുപാട് കേക്ക്സ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേക്കിനോട് ഇത്തിരി കമ്പുള്ളത് കൊണ്ട് തന്നെ ഞാൻ എല്ലാം നല്ല വിശദമായിട്ട് തന്നെ ഓരോ കേക്കിൻ്റെ പേരുകളും നോക്കി, അതുപോലെ തന്നെ കേക്കിൻ്റെ ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മാക്രോൺസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ പിന്നെ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ഡ്രൈ കോക്കനട്ട് ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, ആ ബിസ്ക്കറ്റ്സ് ആണ്. അതുപോലെ തന്നെ ഇവിടെ കുറേ ബേക്കറി ഐറ്റംസ് ഉണ്ട്. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സെഷനിലാണ് ഫുഡ് ഐറ്റംസൊക്കെ ഉള്ളത്. അപ്പം ഞങ്ങൾ പുറപ്പെടുമ്പോൾ തന്നെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് തിരികെ പോവാം എന്നുള്ള ഒരു പ്ലാനിങ്ങിൽ തന്നെയാണ് വന്നത്. പക്ഷേ നമ്മൾ ഇവിടെ ചോദിച്ചപ്പോൾ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള ഫെസിലിറ്റി ഇപ്പോൾ അവൈലബിൾ അല്ല, കോവിഡ് ആയതുകൊണ്ട് ഇപ്പോൾ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഫുഡ് റൈസൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കഴിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ റൈസൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ രണ്ട് ഷവർമയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ നമുക്ക് രണ്ട് ഷവർമ ഒരു പാർസൽ പേക്കായിട്ട് അവർ നമുക്ക് പേക്ക് ചെയ്ത് തന്നു. അപ്പോൾ നമ്മൾ ലുലു മാളിൽ വന്നിട്ട് കുറച്ച് ക്രൗഡ് കണ്ടത് ഇവിടെ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഷവർമയുടെ ബില്ലൊക്കെ പേ ചെയ്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി അടുത്ത ഫ്ലോർ ഒന്ന് കറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ ഫുള്ളും ജെൻസിൻ്റെ ഐറ്റംസ് ആണ്. ഫുള്ള് നല്ല ബ്രാൻഡഡ് ഷർട്ട്സിൻ്റെയും അതുപോലെ തന്നെ ജീൻസൊക്കെ ഉള്ള ഒരുപാട് ഒത്തിരി ഷോറൂംസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം. ഇപ്പോൾ ജെസ്സി ഒരു ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്ത് നോക്കുകയാണ്, റാവ്ലോണ്ട്. അപ്പോൾ അവർ അതൊരു 24 hours ലാസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ആ ലേഡി അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ലുലു മോളിൻ്റെ ഒരുവിധം എല്ലാ ഭാഗങ്ങളും കവർ ചെയ്ത് കണ്ടു. അപ്പോൾ നമ്മളുടെ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കാരണം ഞാൻ ഇതിൽ നിന്നിട്ട് കുറേ വീഡിയോസൊക്കെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനും ജെസ്സിയും കൂടെ ഒരാളെ അന്വേഷിച്ച് നടക്കുകയാണ്. ഒരു 10 minutes മുകളിലായിട്ടുണ്ട് ഞങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട്. 2-3 ഫ്ലോറിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ആരെയും അല്ല, മെട്രോ സ്റ്റേഷനിലേക്കുള്ള എക്സിറ്റാണ് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻട്രി ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ ഒരു നമ്മൾ അടയാളം വെക്കില്ലേ, അതേപോലെ ഒരു അടയാളം വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ടാക്കോ ബെൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഞാൻ അന്വേഷിച്ച് അന്വേഷിച്ച് തോറ്റ്. അപ്പോൾ എൻ്റെ ഇവിടെ കൊണ്ടുവരുമ്പോൾ ജെസ്സി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം സെറ്റാക്കാം, ഒരു പേടിയും പേടിക്കണ്ടാന്നിട്ട് വന്നതാണ്. ഇപ്പോൾ മെട്രോ സ്റ്റേഷനിലേക്ക് എങ്ങനെയാണ് എക്സിറ്റ് എന്ന് ആരോടോ ഫോൺ ചെയ്ത് ചോദിക്കുകയെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളുടെ ചിരിയോ ചിരി ബമ്പർ ചിരിയിലെ കാർത്തിക് സൂര്യയെ കാണുന്നത്. അത്ര ഫെമിലിയർ അല്ലാത്ത ഫേസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ആളുകളൊന്നും വലിയതായിട്ട് മൈൻഡ് ചെയ്യണമെന്നില്ല. പിന്നെ ആളൊരു ആക്ടർ അല്ല, ഒരു ആങ്കർ ആണല്ലോ. പക്ഷേ ഞാൻ ഈ ചിരിയോ ചിരി ബമ്പർ ചിരി എനിക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ കാണാറുണ്ട്. നല്ലൊരു പ്രോഗ്രാമാണ്. അപ്പോൾ എനിക്ക് കാർത്തിക് സൂര്യയെ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലായി. അങ്ങനെ കാർത്തിക് സൂര്യയായിട്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്ത് നിൽക്കുമ്പോഴാണ് നമ്മളുടെ ടാക്കോ ബെല്ല് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ലുലു മോളിനോട് ഒരു ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങളതാ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലേക്ക് അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസും വ്ളോഗ്സൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.